ഹായ് ഡിയേഴ്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ അവിൽ പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് വളരെ ഈസിയായി തന്നെ സോഫ്റ്റായ അവിൽപുട്ട് ഉണ്ടാക്കിയെടുക്കാം. അവിൽപുട്ട് ഉണ്ടാക്കാനായി ഈ ഒരു ബൗളിൻ്റെ അളവിൽ 2 ബൗൾ അവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് കുറേശ്ശെയായി പൊടിച്ചെടുക്കാം. തീരെ ഫൈനായിട്ടല്ലാതെ ചെറിയ അവിലിൻ്റെ തരികളോട് കൂടിയാണ് ഞാൻ പൊടിച്ചെടുത്ത് വച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പുട്ടിനുള്ള മാവ് നനയ്ക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന അവിൽ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറേശ്ശെയായി നനച്ചെടുക്കാം. ഞാനിത് നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ നനച്ചെടുത്ത മാവ് ഒന്നും കൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വീണ്ടും നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് 1-2 തവണ ഒന്നടിച്ചെടുക്കാം. ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. ചിരട്ടപ്പുട്ടിൻ്റെ മോൾഡ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നനച്ചു വെച്ചിരുന്ന അവിൽ നിന്നും പകുതി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യത്തെ പുട്ടിന് ആവശ്യമായ അവിൽ മുഴുവനും നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ക്ലോസ് ചെയ്തിട്ട് നമ്മളിവിടെ ഒരു കുക്കർ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് വെച്ച് കൊടുക്കാം. വളരെ സോഫ്റ്റായ അവിൽ ചിരട്ടപ്പുട്ട് നമ്മളിവിടെ റെഡിയാക്കിയെടുത്തിട്ടുണ്ട്. ഒരുപാട് ഹെൽത്തിയായ ഈ അവിൽപുട്ട് ചൂടോടുകൂടി തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. ഇന്നത്തെ എൻ്റെ ഈ അവിൽപുട്ടിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.